പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നിശിത വിമർശനങ്ങൾ ഉയർത്തി അലഹബാദ് കോടതി. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അപ്പുറം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് യോഗി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് അലഹബാദ് ഹൈക്കോടതി രംഗത്ത് വന്നത്. ലക്നൗ, വാരണാസി, കാൺപൂർ, ഗോരഖ്പൂർ തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഉടൻ അടയ്ക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് കോടതി നിർദ്ദേശിച്ചു. മഹാമാരിക്കിടയിൽ പൊതുജനങ്ങളുടെ നീക്കങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നതിൽ യോഗി സർക്കാരിന് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്നു കരുതി നമുക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാനാവില്ലല്ലോ. പൊതുജനാരോഗ്യമാണ് എല്ലാത്തിനേക്കാളും പ്രധാനം. ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഏതു തരം അലംഭാവവും ജനങ്ങളെ മോശമായി ബാധിക്കും. കുറച്ചുപേരുടെ അശ്രദ്ധ മൂലം പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് നിരപരാധികളെ രക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ കടമയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് വിശ്രമിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ ചികിത്സയും ആശ്വാസവും ഒക്കെ VIPകൾക്കും VVIPകൾക്കുമായി ചുരുങ്ങുമെന്നും കോടതി വിമർശിച്ചു. പ്രധാന നഗരങ്ങൾ അടച്ചിടാൻ പറഞ്ഞതിനൊപ്പം മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖല, സാമ്പത്തിക വകുപ്പ് തുടങ്ങി അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സർക്കാരിതര മേഖലകളും April 26 വരെ അടച്ചിട്ടുണ്ട്. നിയമവ്യവസ്ഥയ്ക്ക് അതിൻ്റെതായ വിവേചനാധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. ഉത്തർപ്രദേശിൽ പുറമേ നിന്നും കാണുന്നതിനും അപ്പുറത്തൊക്കെ കാര്യങ്ങൾ കൈവിട്ട സാഹചര്യത്തിലാണ് ഗതികെട്ട കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായിരുന്നത്. ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഇത്ര കനത്ത വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് കോവിഡ് പ്രോട്ടോകോളിൽ ഉണ്ടാവുന്നതും ഇതാദ്യമാണ്. ഉത്തർപ്രദേശിൽ ശ്മശാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. മൃതശരീരങ്ങൾ അട്ടികളാക്കി കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇത്തരം കാഴ്ചകൾ ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മറക്കാനായി ശ്മശാനങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി മറച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ ശ്മശാനങ്ങൾ പ്രവർത്തിക്കുകയാണ്. നിലക്കാതെയാണ് അവിടെ ചിതകൾ കത്തുന്നത്. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും കാര്യഗൗരവം ഒട്ടുമില്ലാതെയാണ് സംസ്ഥാന ഭരണകൂടം പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത സർക്കാർ, സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും കൈക്കൊള്ളാത്ത, ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പോലും നൽകാത്ത സർക്കാർ, ഇതിനെതിരെയാണ് കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണകൂടത്തിന് ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല, അവരുടേതായ താല്പര്യങ്ങൾ കാണും. പക്ഷേ ഞങ്ങൾക്കത് കണ്ണും പൂട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് കോടതി സ്വമേധയാ പറയുന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കൂ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നതിന്റെ ഭീകരാവസ്ഥ എന്നത്. എന്തായാലും ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജി തൽസ്ഥാനത്തിരിക്കാൻ ദൈവം കനിയട്ടെ. പണ്ട് ഡൽഹി കലാപവേളയിൽ ഡൽഹി പോലീസിനെ വിമർശിച്ച ജഡ്ജി പിറ്റേ ദിവസം മുതൽ ആ കസേരയിൽ ഇരുന്നിരുന്നില്ല, സ്ഥലം മാറ്റിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം മാറ്റം ഈ ജഡ്ജിക്കും മണക്കുന്നുണ്ട്. സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങിയാൽ ഭാഗ്യം.